ഇന്നലെയാണ് ഹോക്കി സ്റ്റേഡിയം ഉദ്ഘാടനം നടത്തി പരിശീലനത്തിനായി തുറന്നുകൊടുത്തത്. സിന്തറ്റിക് ടർഫ് വിരിച്ച ഈ സ്റ്റേഡിയത്തിൽ കളിക്കേണ്ട കേരള ടീം പരിശീലനം നടത്തിയതാകട്ടെ പുല്ലുവിരിച്ച മൈതാനത്തും. പരിശീലന മത്സരം ഒന്നുപോലും കളിക്കാൻ ടീമിന് അവസരം ലഭിച്ചിട്ടില്ല. മാത്രമല്ല കേരളത്തിൽ ഹോക്കിക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്തതിനാൽ മികച്ച കളിക്കാരുടെ അഭാവമുണ്ടെന്ന് വനിതാ ടീം പരിശീലകൻ സൈമൺ പറഞ്ഞു. കളിക്കാൻ ഇന്നൊരു തലവസായി, എന്നിട്ടും നമുക്ക് കളിക്കാൻ വെള്ളടിച്ച് കിട്ടി, ശരി കിട്ടിയില്ല. എന്നാണ് ഇപ്പോൾ കിട്ടിയത്, കുറച്ച് നേരം കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമയം കുറേ വൈകി, സെന്തരിച്ച കുറച്ചുകൂടി നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടായിരുന്നു. പുരുഷ ടീമിനെ പ്രവീൺ കുമാറും വനിതാ ടീമിനെ സൗമ്യയും നയിക്കും. ഷാജി പി മുഹമ്മദാണ് പുരുഷ ടീമിനെ പരിശീലിപ്പിക്കുന്നത്. ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന മറ്റ് 7 ടീമുകളിൽ ഏറ്റവും ദുർബല ടീം കേരളത്തിൻ്റെതാണ്. ഏതായാലും ഹോക്കി ലീഗ് നടക്കുന്നതിനാൽ മറ്റ് ടീമുകളിലെ പ്രധാന താരങ്ങൾ വിട്ടുനിൽക്കുന്നത് കേരള ടീമിന് ആശ്വാസമാകും. ഹോക്കി മത്സരത്തിൽ പുരുഷ ടീമിനേക്കാൾ പ്രതീക്ഷ വനിതാ ടീമിലാണ്. പരിശീലനത്തിന് സാഹചര്യമൊരുക്കാൻ വൈകിയത് ടീമിന്റെ പ്രകടനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് കോച്ചുമാർ തന്നെ പറയുന്നു. ക്യാമറാമാൻ അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1, കൊല്ലം.